மல்சி தொழிலாளிகளோடு எனக்கு ஒரு பிரத்யேக பந்தமும் ஸ்நேகமும் எப்பொழுதும் உண்டாயிருந்தோம். இப்போ ஆ ஸ்நேகம் பல இரட்டிப்பு கூடிட்டுண்டு. மாத்திரமல்ல ஒருபாடு அபிமானமும் மரியாதையும் உண்டு. நீங்களோட இத்தனையும் ஒரு விலப்பட்ட சேவனம், എന്ത് മാത്രം ഇത് വിലപ്പെട്ട സേവനം എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ എവിടെ നിന്ന് വരുന്നോ അവിടെ ഞങ്ങളുടെ സംസ്കാരം എങ്ങനെ നന്ദി പറയണമെങ്കിൽ കൈക്കൂപ്പി നന്ദി പറയും. അപ്പോ ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി സേവനം ചെയ്ത എല്ലാ ജില്ലാ കളക്ടർമാരും അതുപോലെ തന്നെ ഈ സർക്കാർക്ക് വേണ്ടിയും നന്ദി പറയാണ്. വളരെ നന്ദി. ശരിക്കും ഇത് എവിടെ എങ്ങനെ ഇത് എന്റെ ഒരു അനുഭവം എനിക്ക് പകർന്നാലേ എനിക്ക് സന്തുഷ്ടകരമായിരിക്കും. അതായത് ആദ്യത്തെ എനിക്ക് വന്ന വിളി എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ്. നൂടെ സഹായിക്കാൻ വേണ്ടി എന്റെ ബാച്ച്മേറ്റ് ഹരികിഷോറാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചു പറഞ്ഞു, വാസുകി, ഞങ്ങൾക്ക് നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളുടെ ആവശ്യമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജില്ലയും വെള്ളക്കെട്ടും നമ്മുടെ റിലീഫ് ക്യാമ്പ്, റിലീഫ് മെറ്റീരിയൽ ശേഖരണം, അതിലാണ് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിളി വന്നപ്പോ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എനിക്ക് പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളെയും അച്ഛന്മാരെയും ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവർ ഓൾറെഡി തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോ എന്റെ ജോലി എന്നോട് പറഞ്ഞത് വണ്ടി വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ശരി, അപ്പൊ വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാനാണ് ഒരുപാട് ശ്രമിച്ചു. അതിലും ഈ ഒത്തിരി ലോറി ഡ്രൈവേഴ്സും ഡ്രൈവേഴ്സിന്റെ ഒരു സേവനവും കൂടി നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ അത്രയും സേവനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പത്തനംതിട്ടക്ക് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോ അപ്പോഴത്തെ സ്ഥിതിയിൽ പത്തനംതിട്ടയും എറണാകുളമും തൃശൂരും ഇടുക്കി ജില്ലയുമാണ് അഫക്റ്റഡ് ആയിരുന്നത്, ബാധിച്ചിരുന്നത്. പിന്നെ സുഹാസ് ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ എന്നെ വിളിച്ചപ്പോ, മാഡം പത്തനംതിട്ടക്ക് അയച്ചു, ആലപ്പുഴയ്ക്കും അയക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നും പിടികിട്ടിയില്ല. എന്താ സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിലെ? അപ്പൊ അങ്ങനെ ഒരു ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായത്തെ ഒരു ഫീലിംഗ് ആണ്, ഒരു ഹെൽപ്ലെസ് ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫാദർ തിയോഡീസിനോട് വിളി വന്നിരുന്നു, മാഡം എത്ര മത്സ്യത്തൊഴിലാളികൾ വേണമെങ്കിലും പറയൂ, എത്ര വള്ളങ്ങൾ വേണമെങ്കിലും പറയൂ, ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരു ജില്ലാ കളക്ടറായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് എത്രമാത്രം ആശ്വാസം കൊടുത്തു എന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്കും നന്ദിയുണ്ട്. ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യം കൊടുത്തു ഈ പ്രളയത്തിന്. ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ പറയും, പ്രളയത്തില് നോവാണ് വലിയ ബോട്ടുകൾ വെച്ച് എല്ലാവരെയും രക്ഷിച്ചു എന്ന്. പക്ഷെ ഇവിടെ നിന്ന് പോയ ഓരോരു മത്സ്യത്തൊഴിലാളിയും ഒരു നോവായിട്ട് മാറി, ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ 65,000 എന്ന കണക്ക് എനിക്ക് ഇന്നേ അറിഞ്ഞു. അത് ഏറ്റവും വലിയ ഒരു സാധനയാണ്. ഇറ്റ്സ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളത്, നന്ദി പറയാനുള്ളത്, ഇതെല്ലാം ചെയ്തത് ഒരുപാട് വിവാഹങ്ങളുടെ ഒരു കോർഡിനേഷൻ ആയിരുന്നു. സോ അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി ഞാൻ നന്ദി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ ജില്ലയിലെ SP, റൂറൽ കമ്മീഷണർ, സിറ്റി കമ്മീഷണർ ഓഫ് പോലീസ്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ്, ലോറി ഓണേഴ്സ് അസോസിയേഷൻ, സിവിൽ സപ്ലൈസ്, ഒരു വിഭാഗം ഞങ്ങൾ വിട്ടുവെച്ചില്ല. എല്ലാ വിഭാഗങ്ങളെയും വിളിച്ചിരുന്നു, അവരെല്ലാവരും സഹായിച്ചു. അങ്ങനെ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു ഒത്തൊരുമയാണ് ഞങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും കാണിച്ചിരുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് കൂടുതൽ വാക്കുകൾ പറയാൻ തോന്നുന്നില്ല, ബട്ട് എനിക്ക് ജസ്റ്റ് ഒരു വാക്കേ പറയാനുള്ളൂ. ഇതുവരെ കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി, അതായത് കേരളത്തിന്റെ ഒരു പ്രത്യേകത മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് കിട്ടിയത് ഫിഷ് കറിയാണ്. അപ്പോ ബിക്കോസ് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഫിഷ് കറിന് വേണ്ടി വരും. അത് മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത ഒരു ഇതാണ്. പക്ഷെ ഇപ്പോ കേരളത്തിന് കിട്ടിയ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്
നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾ സൈന്യമാണ്, കേരളത്തിന്റെ സൈന്യമാണ്, കേരളത്തിന്റെ രക്ഷകരുകളാണ്. അപ്പോ ആ ഒരു പുതിയ ഐഡന്റിറ്റി ഈ പ്രളയത്തിൽ നിങ്ങൾ എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അതില് ഒരുപാട് നന്ദിയുണ്ട്. വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. നന്ദി.